വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. Thank you.
സ്വദേശം
ദേശം കാണുന്നു ബദ്ധപ്പെട്ടോടിടുന്നു എൻ സ്വദേശം കാണുന്നു
Yeah.
ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസത്തേക്ക് ഒരുവനെ എളുപ്പപ്പെടുത്തുന്ന ഉപവാസം, ഞാങ്ങളെ പോലെ തലകുനിക്കുന്നതും ചാക്ക് വിരിച്ച് അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം വിതറിക്കിടക്കുന്നതുമാണോ? അതെ, ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസമെന്നും വിളിക്കുക? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും പൊടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം? വിശക്കുന്നവരുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അദ്ദേഹം? അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടി വിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിന്റെ മുഖത്തും നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാകും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറയും പോലെയാകും നീ. നിന്റെ പുരാതന നഷ്ടാശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. തോടിയുന്നു തേടുവാൻ
ോടിയിരുന്നു താരങ്ങൾ കൂടുന്നത് ഒന്നും വേണ്ട യാത്രയിൽ അൽപ്പം വിശത്തിൽ വന്നിക്കും ആകെയൽപ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ ഭിഷേഷം പരമപ്രമധുരം വേണ്ട വേണ്ട പ്രദേശം അല്ല എന്റെ പാത്രം ആകെയൽവ നേരം മാത്രം എന്റെ യാത്ര തിരുവേക്കു സ്ത്രോത്രം വേണം നിന്നെ വിശേഷം പലമത്ര മധുരം വേണ്ട വേണ്ട ഉപദേശം അല്ല എന്റെ പാതിരം ആകയല്ല നേരം മാത്രം എന്റെ യാത്ര തിരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ സ്വർഗത്തിൽ ജീവപ്രേക്ഷത്തിൽ നേരം മാത്രം എന്റെ യാത്ര തിരുവാൻ Thank you.
ഞങ്ങൾക്കോ ശീഘ്രമായി പ്രാപിക്കാൻ ലോകം വിട്ടോടുമ്പോൾ കേവി കൂറയുമ്പോൾ ജന്മനാളാനിൻ ദൈവമേ നിൻ മുന്നിൽ ഞാൻ വരും നേരത്ത് നിൻമുഖവാത്സല്യം യേശുമാണാള സകലവും മോചിച്ചു നിന്നരികിൽ നിൽപ്പാൻ യോഗ്യനാക്കേണമേ പൊന്നുകർത്താവേ നിൻ തങ്കരുനീരത്താൻ ജീവിതവാസ്ത്രത്തിൽ പിന്മയെ നൽകണേ യോർദാന്റെ തീരത്തു ഞാൻ വരും നേരത്തു കാൽകളെ വേണ്ടി അവൻ നിന്നെ നശിപ്പിക്കും. സ്വർണം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, രാജാക്കന്മാരെ വരിപ്പിച്ചിട്ടുണ്ട്. വായാടിയോട് ബാധിച്ച് അവന്റെ അഗ്നിയിൽ വിറക് വിറകിട്ട് സംസാരത്തോടിനോടെ അധികം എടുക്കരുത്. നിന്റെ പൂർവീയന്മാരോടുകൂടി അവമാനം നിൽക്കും. അച്ഛന ഭാവിയെ പരിഹസിക്കരുത്, ഭൃത്തരെ നിന്ദിക്കരുത്. നമുക്കും പ്രായമാവുകയില്ല. ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത്, നമുക്ക് മരണമുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ തങ്ങളെ പിതാക്കന്മാരിൽ നിന്നാണ് പഠിച്ചത്. അവരിൽ നിന്നൊക്കെ അറിവ് ലഭിക്കും. അവസരത്തിനൊത്തെ മറുപടി പറയാൻ നിനക്ക് കഴിയും. ഭാവിയുടെ കരൽ ഊതിക്കത്തിക്കരുത്. കരുതിക്കൊള്ളുക ന്യായാധിപനെതിരെ വിഭവനിക്കരുത്. വിധിയവനാനുകൂലമായവരും അവൻ നിനക്ക് ഭാരമായി തീരും. അവൻ തോന്നുംപടി നടന്ന് നിന്നെയും അപകടത്തിൽ ചാടിക്കും. ക്ഷിപ്രകോപിയോടെ വഴക്കിന് നിൽക്കുകയോ അവനോടൊപ്പം ജന പ്രദേശത്ത് സഞ്ചരിക്കരുത്. തിരിച്ചറിയാനവന് മടിയില്ല, സഹായിക്കാൻ ആരുമില്ലെന്ന് കണ്ടാൽ അവൻ അടിച്ചു വീഴ്ത്തും. പോഷന്റെ ഉപദേശം തേടരുത്, അവന് രഹസ്യം സൂക്ഷിക്കാനാവില്ല. അന്യക്കാണ ചെയ്യരുത്, അവർ അതേ അങ്ങനെ എങ്ങനെ മുതലാക്കുമെന്ന് ആർക്കറിയാം. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്, അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം.
അവിടുന്നുള്ളതാണ്. ഹലോ ഹലോ ക്വാളിറ്റി ഉണ്ടോ? ഹലോ ഹലോ
പരമേശ്വരായ നീക്കും. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ലവരൊത്തു വലം ഭാഗേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവൻ്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ റൂഹായി മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവിൻ്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിതുര അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ നീക്കും. കർത്താവെ നീ ആകാശത്തിലും ഭൂമിയിലും സുദ്രഹനാകുന്ന ഞങ്ങളുടെ ജീവന്റെ കാരണം ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ നീക്കും. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹ ബറാഹം ഇസഹാക് യാക്കോബ് മഹിതാശയർത്തൻ പരിപാവനമാം ബലികൾ പോലെ. പുരുവത്സലരാം സ്നേഹരുമൊരു പോൽ വിനയാൻവിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലി പോൽ നാഥാം. മരിച്ചവരെ ഉറപ്പിക്കുന്നതിനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ അഗാധത്തിനെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളേണമേ. എന്തുകൊണ്ട് നാൽ പാപമോചനത്തിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പൊലിനിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവൻ്റെ പകലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായി ശബ്ദത്താൽ ആസനയർപ്പിച്ച കർത്താവേ ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ നീ വിളിക്കുകയും നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യുമാറാകട്ടെ. പാപങ്ങൾ പുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ ജീവന്റെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സർവശക്തനായ ദൈവമേ വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അറിഞ്ഞുമറിയാതെ നിന്റെ ദാസി ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയസിലെ ദികയാളെ പ്രവേശിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ നീക്കും.
കാരുണ്യവാന മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായി നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസിയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ നീ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിൻ്റെ ജലത്താൽ ഈ ആത്മാവിൻ്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
Maram sahodara,
ദൈവത്തിൻ്റെ ഉഗ്രതയും കോപത്തിൻ്റെ ഭീകരതയും ആറിഞ്ഞു കൂട്ടണം. ഞങ്ങളെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ഞാനും പൂർണ്ണമാകട്ടെ. കർത്താവേ, മടങ്ങി വരണമേ. അങ്ങ് എത്ര നാൾ വൈകും? അങ്ങയുടെ ദാസനോടെ അലിവ് തോന്നണമേ. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ തൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിക്കുമാറാകട്ടെ. അവിടുന്ന് ഞങ്ങളെ പീഡിപ്പിച്ചിടത്തോളം ദിവസങ്ങളെ ഞങ്ങൾ ദുരിതകമനുസരിച്ചോളം വർഷങ്ങൾ സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ഇടയാകണമേ. അങ്ങയുടെ ദാസർക്ക്, അങ്ങയുടെ പ്രവർത്തികൾക്കും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രവർത്തികളെ ഫലമാണിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തികളെ സുസ്ഥിരമാക്കണമേ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നോ ശോത്തേരോടോ തോന്നേശോവേ വാഴ്ത്തേടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നോ ശോത്തേരോടോ തോ ഞാനേശു വാഴ്ത്തേടുമേ. മായായിമ്പം വേടുന്നേ എൻ്റെ ലോകസുഖങ്ങളല്ല. മായായിമ്പം വേടുന്നേ എൻ്റെ ലോകസുഖങ്ങളല്ല. മെൻ്റെ മന്നെ ഓർത്തു തിരുനാമകുത്തേനെ മന്നെ ഓർത്തു ഞാൻ തിരുനാമകുത്തേന. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നോ ശോത്തേരോടോ നേശോവേ വാഴ്ത്തേടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നോ ശോത്തേരോടോ േശോവേ വാഴ്ത്തേടുമേ. സ്വർഗഭാഗ്യമോർക്കുമ്പോളേൻ്റെ ഉള്ളമാനിക്കുന്നേ. സ്വർഗഭാഗ്യമോർക്കുമ്പോളേൻ്റെ ഉള്ളമാനിക്കുന്നേ. തുള്ളേക്കാളെ ചന്ദ്ര സദോക്ഷരാജ്യത് വേഗം ഞാൻ ചേർന്നിടുമേ. തുള്ളേക്കാളെ ചന്ദ്ര സദോക്ഷരാജ്യത് വേഗം ഞാൻ ചേർന്നിടുമേ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നോശോ തേരോടോ നേശോവേ വാഴ്ത്തേടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നോശോ തേരോടോ തോ ഞാനേശു വാഴ്ത്തേടുമേ. ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട്, ഓരോ ദിവസ
ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട് നേരായ പാതയിൽ സേവനം ചെയ്തു മാർവോടണഞ്ഞിടുമേ നേരായ പാതയിൽ സേവനം ചെയ്തു മാർവോടണഞ്ഞിടുമേ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ ഭാഗ്യ നാട്ടിൽ ചെന്നോ ശോധരോടോ തോ ഞാൻ യേശോ വാഴ്ത്തേടുമേ ഭാഗ്യ നാട്ടിൽ ചെന്നോ ശോധരോടോ തോ യേശോവേ വാഴ്ത്തേടുമേ ലോകെ ഞാനൻ ഓട്ടം തികച്ചു സ്വർഗ രാജേവിരോധിനായി ലോകെ ഞാന നോട്ടം തികച്ചോ സ്വർഗ രാജേ വിരോധിനായി പറന്നേടും ഞാൻ മാറൂരൂപമായി പരനേശ്വരജൻ സന്നിധേ പരനേടും ഞാൻ മാറൂരൂപമ പരനേശ്വരജൻ സന്നിധേ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നത്തെ നേടുന്നേ ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ഏറെ നാളാ കാൺമാനാശയാ കാത്തിരുന്നായ എൻ്റെ പ്രിയനെ ഏറെ നാളാ കാൺമാനാശയാ കാത്തിരുന്നായ എൻ്റെ പ്രിയനെ തേജസോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ തേജസോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുക സദസന്നതരായി നേടുന്നേ ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ സേവ ചെയ്തതാ താതനെന്നെ മാനിക്കുവാനാ താതൻ പേർക്കായി സേവ ചെയ്തതാ താതനെന്നെ മാനിക്കുവാനാ തരുമോരോരോ ബഹുമാനങ്ങൾ കിരീടങ്ങള തരുമോരോരോ
ബഹുമാനങ്ങൾ ഇളങ്ങേടങ്കേരിടങ്ങളാകവേ എന്നെ എതിരെ കുറായി നീ നേടുന്നേ ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയാ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയാ പാടിടും ഞാൻ കൈകളാട്ടി രായാസിതന്മാ ജീവിതം വേറുത്ത വീരന്മാ നീതിമാന്മാരായാസിതന്മാ ജീവിതം വേറുത്ത വീരന്മാ വീണ കേളേ ഗാനം പാടുമ്പോ ഞാനും ചേർന്നു പാടിടുമേ വീണ കേളേ ഗാനം പാടുമ്പോ ഞാനും ചേർന്നു പാടിടുമേ ശുഭ്രകാന്തമാകവേ എന്നെ എതിരേൽക്കുക സദാസന്നതരായി നീ വസ്ത്രധാരിയ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയാപ്പാടും ഞാൻ കൈകള തീർക്കപ്പെടാത്തതാ പുതുശാലേം നഗരമതിൽ കൈകള തീർക്കപ്പെടാത്തതാ പുതുശാലേം നഗരമതിൽ സദാകാലം ഞാൻ മണവാട്ടിയാ പരനോടു കൂടെ വാഴുമേ സദാകാലം ഞാൻ മണവാട്ടിയാ പരനോടു കൂടെ വാഴുമേ ശുഭ്രവസ്ത്രധാരിയേ എന്നെ എതിരേൽക്കുക സദാസന്നതരായി നീ നേടുന്നേ ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയാ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയാ പാടിടും ഞാൻ ും വീടേ ദൈവമക്കൾക്കുള്ളാശ്രേയാമേ പരിലസിക്കും സ്വർണ്ണരുവീതിയിൽ അതിദുതുകാൽ എന്നു ഞാൻ ചേർന്നിടുമേ സ്തുതിനാഥ് സദമുഴങ്ങും ശാലേ വാനവരിൽ തുതിനാദം സദമുഴങ്ങും ശാലേം എന്നോ ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചേർന്നിടുമോ തേനാൽ നിർമ്മിതാമ
പന്ത്രണ്ടോപുരമേ തവമകുത്തം കണ്ടിട്ടങ്ങാനന്നിപ്പാ മമ കാൺകൾ പാരങ്കു തിച്ചിടുന്നേ മുത്തേനാൽ നിർമ്മിതാമ പന്ത്രണ്ടു ഗോപുരമേ തവ മകുത്തം കണ്ടിട്ട ഞാനന്നിപ്പാ മമ കാൺകൾ പാരങ്കോതിച്ചിടുന്നേ ആനവരിൽ തൊതിനാദം സദമുഴങ്ങും ശാലേം വാനവരിൽ തൊതിനാദം സദമുഴങ്ങും ശാലേം എന്നോ ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചേർന്നിടുമോ അന്ധതായില്ല നാടേ ദൈവതേജസ്സിൽ മിന്നും വീടേ തവ വിളക്കും ദൈവത്തിൻ കുഞ്ഞാടിനെ അളവനെ പാടി സ്തുതിച്ചിടും ഞാൻ അന്ധതായില്ല നാടേ ദൈവതേജസ്സിൽ മിന്നും വീടേ തവ മകുത്തം കണ്ടിട്ട ഞാനന്നിപ്പാ മമ കാൺകൾ പാരങ്കോതിച്ചിടുന്നേ കഷ്ടതായില്ല നാടേ ദൈവവചേരിൽ വിശ്രാമമേ പുകവരുകുമ്പോ തന്നേരു ശലമേ തിരുമാർവിൽ അവരിൽ തൊതിനാദം സദമുഴങ്ങും അവരിൽ തൊതിനാദം സദമുഴങ്ങും ശാലേ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നോ ചേർന്നിടുമേ പരസുദനെ എന്നോ ഞാൻ ചേർന്നിടുമോ തങ്കത്തിരോ മോ
നിന്നോടേതാ നോക്കി ഇടുന്നു തങ്ക തേരോ മോഹം കാൺമാൻ കൂതി ഇച്ഛവരുല്ലാസ Hey.
കാലം കൊല്ലാനൊരു കാലം സൗഖ്യമൊരുക്കാനൊരു കാലം തകർക്കാനൊരു കാലം പണിതുയർത്താനൊരു കാലം കരയാനൊരു കാലം ചിരിക്കാനൊരു കാലം വിലപിക്കാനൊരു കാലം നൃത്തം ചെയ്യാനൊരു കാലം കല്ലുപെറുക്കി കളയാനൊരു കാലം കല്ലുപെറുക്കി കൂട്ടാനൊരു കാലം ആലിംഗനം ചെയ്യാനൊരു കാലം ആലിംഗനം ചെയ്യാതിരിക്കാനൊരു കാലം സമ്പാദിക്കാനൊരു കാലം നഷ്ടപ്പെടുത്താനൊരു കാലം സൂക്ഷിച്ചു വെക്കാനൊരു കാലം എറിഞ്ഞു കളയുവാനൊരു കാലം കീറാനൊരു കാലം തുന്നാനൊരു കാലം മൗനം പാലിക്കാനൊരു കാലം സംസാരിക്കാനൊരു കാലം സ്നേഹിക്കാനൊരു കാലം ദ്വേഷിക്കാനൊരു കാലം യുദ്ധത്തിന് ഒരു കാലം സമാധാനത്തിന് ഒരു കാലം ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ വഞ്ചകരും നീതിരഹിതരും അവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ദൈവമേ ഞാൻ അഭയം തേടിയിരിക്കുന്നത് അങ്ങയിലാണല്ലോ അങ്ങനെ പുറന്തള്ളരുതെന്ന് പുറന്തള്ളരുതെന്തുകൊണ്ട് ശത്രുവിൻ്റെ പീഡനം മൂലം എനിക്ക് വിലക്കേണ്ടി വന്നത് എന്തുകൊണ്ട് അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണമേ അവ എന്നെ നയിക്കട്ടെ അവിടുത്തെ വിശുദ്ധ ഗിരിയിലേക്കും നിവാസത്തിലേക്കും അവ എന്നെ നയിക്കട്ടെ അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വലി പീഠത്തിലേക്ക് ചെല്ലും എൻ്റെ പനമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് തന്നെ ദൈവമേ എൻ്റെ ദൈവമേ കിന്നരം കൊണ്ട് അങ്ങേ ഞാൻ സ്തുതിക്കും എൻ്റെ ആത്മാവേ നീ എന്തിന് വിഷാദിക്കുന്നു നീ എന്തിന് നടുവിർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പോഴ്ത്തും ദൈവമേ പൂർവകാലങ്ങളിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി അങ്ങ് ചെയ്ത പ്രവൃത്തികൾ അങ്ങ് ഞങ്ങൾക്ക് ദ്വരിച്ചെന്നിരിക്കുന്നുണ്ട് അത് ഞാൻ കേട്ടിട്ടുമുണ്ട് അവരെ നട്ടുപിടിപ്പിക്കുവാൻ അവിടുന്ന് സ്വന്തം കരത്താൽ ജനതകളെ പുറത്താക്കി അവർക്ക് ഇഷ്ടം നൽകാൻ അവിടുന്ന് രാജ്യങ്ങളെ പീഡിപ്പിച്ചു വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത് കരബലം കൊണ്ടല്ല അവർ വിജയം ഭരിച്ചത് അവിടുത്തെ വലത്തുകൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ അങ്ങ് അവരിൽ പ്രസാദിച്ചു അവിടുന്നാണ് എൻ്റെ രാജാവും ദൈവവും അവിടുന്നാണ് യാക്കോവിന് വിജയങ്ങൾ നൽകുന്നത് അങ്ങയുടെ സഹായത്താൽ ശത്രുക്കളെ ഞങ്ങൾ തള്ളി വീഴ്ത്തുന്നു ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങളങ്ങയുടെ നാമം വിളിച്ച് ചവിട്ടിമെതിക്കുന്നു ബില്ലിലല്ല ഞാൻ ശരണം വെച്ചത് വാളിന് എന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്നാൽ അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു ഞങ്ങളെ വെറുക്കുന്നവരെ സംഭ്രമിപ്പിച്ചു ഞങ്ങൾ ദൈവത്തിൽ നിരന്തരം അഭിമാനം കൊണ്ടു അങ്ങയുടെ നാമത്തിന് ഞങ്ങളെന്നും നന്ദി പറയും എന്നിട്ടും അവിടുന്നുള്ള ഞങ്ങളെ തള്ളിക്കളയുകയും അപമാനത്തിലാഴ്ത്തുകയും ചെയ്തു ഞങ്ങളുടെ സൈന്യങ്ങളോടൊപ്പം വന്നതുമില്ല ശത്രുവിൻ്റെ മുൻപിൽ തോറ്റാടാൻ അവിടുന്ന് ഞങ്ങൾക്കിട വരുത്തി
നമുക്ക് അമ്മച്ചിയുടെ മൃതസംസ്കാര കർമ്മങ്ങൾ ആരംഭിക്കാം. ഭവനത്തിൽ വെച്ചുള്ള കർമ്മങ്ങൾക്ക് ശേഷം നമ്മൾ പള്ളിയിലേക്ക് നീങ്ങും. പള്ളിയിൽ വെച്ചായിരിക്കും ബാക്കിയുള്ള കർമ്മങ്ങൾ. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ഈ അമ്മച്ചി ചെയ്ത എല്ലാ നന്മകൾക്കും ദൈവം പ്രതിഫലം നൽകട്ടെ എന്നും അമ്മച്ചിയുടെ പോരായ്മകൾക്ക് ദൈവം പരിഹാരം തന്നെ തിരുരക്തം ഒഴുക്കി പരിഹാരം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനുതപിക്കുന്ന പാപികളെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരെ നീ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീയും സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, ഞങ്ങളുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികളെ നീ ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീയും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശ എപ്പോഴും എന്നേക്കും. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. ുന്നു മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ എന്നൊരു തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. പുഷ്പം പോലെ അത് വിരിയുന്നു, ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. അവനെ സ്നേഹിക്കുന്നവരുടെ മേലെന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിമുതലും മണ്ണിൽ നിന്നാദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായി കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ നീക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയമില്ല, തിന്മകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യമുതൽ നയിക്കുമാമ്മേ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ നീക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിഹ കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. സ്തുത്യർഹനുമാകുന്നു ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം, നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോ നക്ഷയനാകും. മർത്യത ഏവം സകലേശൻ
നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം ഇശിഹ കർത്താവേ വാഴ്ത്തി പാടി നമിക്കും. വിശ്വത്തിൻ്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയടന്തിമവിധി നാളിൽ കർത്താവേ നീ അണയും പോൾ കരുണയുടെ എന്നെ നിറുത്തണമേ. നല്ലവരത്തു വരം ഭാഗ്യ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എൻ്റെ സഹോദരരെ, വിളിച്ച പൗലോസ് ലേഖനം തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം എൻ്റെ സഹോദരരെ, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവകാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനെ അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എൻ്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനെ നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായി പിതാവ് തൻ്റെ പുത്രനെയും ജീവനെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ഈശോമിശിഹായേറെ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മളോട് നീ അമ്മച്ച് യാത്ര പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോവുകയാണ്. നമുക്ക് ഉറച്ച് വിശ്വസിക്കാം, അമ്മച്ച് ചെയ്ത നന്മകൾക്ക്, ഈ ലോകത്തിൽ തൻ ചെയ്ത നന്മകൾക്ക് ദൈവം തൻ്റെ സ്വർഗരാജ്യത്തിൽ നിത്യസമ്മാനം നൽകട്ടെ എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. ഒപ്പം തന്നെ നമുക്ക് വിശ്വസിക്കാം, ഈ അമ്മച്ചിയുടെ മൃതദേഹത്തിന് ചുറ്റും മനോഹരമായ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മനോഹരമായൊരു സ്വർഗരാജ്യത്തിൽ താൻ ചെയ്ത നന്മകൾ തന്നെ മാടി വിളിക്കാനായിട്ട് സ്വീകരിക്കാനായിട്ട് ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്ന അമ്മച്ചിക്ക് നമ്മുടെ പ്രാർത്ഥനകൾ വഴി നമുക്ക് ഒത്തിരിയേറെ നമുക്ക് അമ്മച്ചിക്ക് പിന്തുണയാകാം. നമ്മുടെ മനുഷ്യനാണ്, മനുഷ്യൻ മണ്ണുകൊണ്ട് മെനയപ്പെട്ട എല്ലാ മനുഷ്യനും കുറവുകളുണ്ട്. കുറവുകളില്ലാത്ത മനുഷ്യരായിട്ട് ആരുമില്ല. അതുകൊണ്ട് അമ്മച്ചി ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ തീർച്ചയായിട്ടും കുറവുകളുണ്ടായിട്ടുണ്ട്. ആ കുറവുകളെ പരിഹരിക്കാനായിട്ട് ദൈവത്തിൻ്റെ വലിയ തിരുരക്തത്തിൻ്റെ കരുണയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ തിരുരക്തത്തിൻ്റെ കരുണ അമ്മയുടെ മേൽ ഒഴുകിയിറങ്ങുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ താൻ ഈ ലോകത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ പാപങ്ങൾക്കും തമ്പുരാൻ്റെ നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെടുമ്പോൾ തമ്പുരാന് അതിലെ എല്ലാവിധ കറകളും പാപങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം കഴുകി, ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ എന്ന് കർത്താവേയും ഈ ആത്മാവിനോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിലുമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേയും, നിന്റെ കൽപ്പനയായി ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെയും നിത്യാനന്ദത്തിൻ്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാകുൽത്താൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിൻ്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായേയും, വിധ ദിവസത്തിൽ നിന്റെ മഹത്വത്തിൻ്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിൻ്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിഷായും കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിഷായും നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പുത്രനും സകല സൃഷ്ടിയുമുള്ള മനുഷ്യനായി പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായിൽ തറയ്ക്കപ്പെട്ട മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും എത്തിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമോചനത്തിലേക്കും ശരീരത്തിലേക്കും ചെയ്യുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുഗ്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണം ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. അന്നൊരു ദിവസം ബത്സനിയായിൽ സോദരിമാരാം മർത്താമറിയും ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബത്സനിയായിൽ മർത്താമറിയും ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവീർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുമുയിരും ഞാനാകുന്നു കരയരു ദേവം കരുണയുടന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. വീട്ടിലെ കർമ്മങ്ങൾ നമ്മൾ അവസാനിക്കുകയാണ്. നമ്മൾ ദേവാലയത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും ദേവാലയത്തിലേക്ക് ഇവർ ക്രമീകരിച്ചിരിക്കുന്ന പ്രകാരം വാഹനങ്ങളിൽ എത്താനായിട്ട് പരിശ്രമിക്കുക. തുടർന്നുള്ള കർമ്മങ്ങൾ നമ്മൾ ദേവാലയത്തിൽ വെച്ചായിരിക്കും. എൻ്റെ സഹോദരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങും നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ
കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരെൻ പാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും എൻ്റെ പ്രാർത്ഥന നിൻ്റെ പക്കലെത്തട്ടെ പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാർന്നെൻ പ്രിയജനമേ അനുദിനമലിവോടോർക്കണമെന്നെ ഭൂമിയിൽ അവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും പോകുന്നു ഞാൻ ലയമില്ലാത്തോ ഉന്നത ഓർ സ്ലേം പ്രാപിപ്പതിനായി നീന്തും നിലനിൽക്കുന്നു പോയി മറയുന്നി ക്ഷണമാം ഭൂരകമാം ലോകവും അതിലെ ജടികകശുകളും അക്ഷയരാജം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ ദുഷ്ടത കൂടി വാഴുകി നിശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ജീവൻ പകരും കുരിശിനെ വിടരോട ശ്ലേഷിച്ചു നിന്റെ കരുണയെ അറിയിക്കണമേ ശാന്തി മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിൽ ഞാൻ പാപിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ ദൂതർ വിളിക്കും കാഹളനാദം വിധിനാളുയരും മോഹനഗാനം അതു കേട്ടുണരും മൃതരെല്ലാരും പ്രത്യുന്നനായി കീർത്തനമേതും സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പരുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂവിലിറങ്ങി മഹിതാത്ഭുതമേ വിധിയുടെ ദിവസം മിശിഹാരാജൻ മിന്നിലുരുമ്പോ മൃതരെഴുന്നേൽക്കും ജീവിപ്പവരോ വിസ്മയ രൂപാന്തരവും പ്രാപിച്ചിടും നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ പരിശുദ്ധാത്മാതിരേൽപ്പിനുവൻ അമ്പരമധ്യേ നിറചേരുന്നു സ്നേഹിതരെ ഞാൻ അവരുടെ അണിയിൽ ചേരുന്നതിനായി പ്രാർത്ഥിക്കണമേ
നിന്റെ അരൂപി അയക്കുക അവ സൃഷ്ടിക്കപ്പെടും മിശിഹാനാഥ പാപികളെല്ലാം നിൻ കൽപ്പനയാലുദ്ധിതരായി ോരവനീലിംഗം തിരുവുദ്ധാനം ദീപ്തി പരത്തി ധനികരും ദരിദ്രരും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ശബ്ദം കേട്ടു, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകയില്ല.
ജീവനും അതുപോലെ ശരണവും അരുളിയിടാം. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. ഹൃദയാത്തന്റെ ഹൃദയയുടെ കൈപ്പനാ അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി വരുന്നി മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിളരും മൃതരുടെ എന്റെ സഹോദരെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാകുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാകുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയെ ഓർത്തോർപ്പിനെയും നൈരാശ്യമുടെ വിലപിക്കരുതേ. ദാഹലനാദം ആകാശത്തിൻ സേവകളെ
നാം മുഖരിതമാക്കും. സുമംഗളിൽ ചാർത്തിയൊരുങ്ങി സമരംഗതരായി വരുവിൻ വരുവിൻ നൃപനെ മുറപോൽ എതിരേൽപ്പതിനായി. കർത്താവേന്ദ്ര ദാസിയുടെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്തെ പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവേന്ദ്രന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന അവരുടെ എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരവിശ്വവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദൈവത്തിന് രണ്ടാമത്തെ ആഗമനവനെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിനെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സോഫ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. നീ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യ മുതൽ നീക്കും മാമേ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിനെ നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്ങൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക.
അന്ത്യചുംബനത്തിനുള്ള സമയമാണ്. അടുത്ത ബന്ധുക്കാരും സ്വന്തക്കാരും എല്ലാവരും അമ്മച്ചിയോടുള്ള ആദരസൂചകമായിട്ട് അന്തിമ ചുംബനം നൽകണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. കോവിഡ് പ്രോട്ടോക്കോളൊക്കെ നമ്മൾ സാധാരണ പോലെ പാലിക്കണം. അതുകൊണ്ട് തന്നെ ടിഷ്യൂ പേപ്പർ ഇട്ടതിന് ശേഷമേ അന്ത്യചുംബനം നൽകാവൂ എന്നും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. കുന്തിരിക്കവും പൂവും നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കുഴിമാടത്തിലാണ് സമർപ്പിക്കുന്നത്. ഇപ്പോൾ അന്തിമ ചുംബനം നൽകാനുള്ള സമയമാണ്. നമ്മൾ കുഴിമാടത്തെങ്കിൽ കുഴി വെച്ച് കഴിഞ്ഞ ശേഷമാണ് കുന്തിരിക്കവും പൂവും അർപ്പിക്കുന്നതെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ നല്ലവരത്തു വലം ഭാഗേ കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു അത് രാജ്യങ്ങളുന്നു ആകാശവും ഭൂമിയും നിന്റേതാകുന്നു ആകാശവും ഈ ഭൂതലവും താപസമല്ലോ കർത്താവേ അവരെ ആനന്ദ കീർത്തനങ്ങൾ പാടും അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും കർത്താവേയും ക്ഷോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാമീൻ സുതരേ ചെവിരമേ ചേർക്കണമേ അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളെ വെട്ടുകൾ പൊട്ടി മുളയ്ക്കുന്നു താരളനാദം കേൾക്കുമ്പോൾ മൃഗരിൽ ജീവനമിക്കുന്നു ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായ എന്നുടെ നാദാനേ തിരുമഴിയെല്ലാം കാണുന്നു നിരവധിയാമെൻ ഭാഗങ്ങൾ ദാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ബാബാ പുത്രൻ രോഗായേ മൃഗരാമിൻ നിസ്തനിയേളം ജീവൻ നൽകിയോളം ആദ്യം മുതൽ നീക്കുവാമീം സർവാധിപരാം കർത്താവേ വണങ്ങി നമിക്കുന്നു ഈശോ മിശിഹാ ഞങ്ങളിതാണ് പാപനയ്ക്ക് പുറത്തു കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവിനെ അനുഗ്രഹത്താൽ മരിച്ചവരെ നീ വിശുദ്ധീകരിക്കണമേ മാലാഹമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും മരിച്ചവരെ ഉയർപ്പിക്കുന്നവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും മിശിഹാകർത്താവിൻ ദാസീ വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ മഗ്നലമറിയ മണിഞ്ഞൊരു വെൺ മഹിമദ്യുതിയോടെ നിർമ്മല ചരിതകളാം സാറായേലീശ മർത്തയോടും കൂടെ കടശീലുദ്ധാനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവഖിലേശൻ ഹൃദയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ പുനരുദ്ധാനം വരുമല്ലോ മരണമുറക്കം താൻ മഹിമ കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ഭർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു
മരിച്ചവരെ ഓർപ്പിക്കുന്നതിന് നിന്റെ തിരുനാമത്തിന് സ്തുതി. ആർക്കെങ്കിലും അന്ധവിശ്വാസം ഇനി അർപ്പിക്കാനുണ്ടെങ്കിൽ അർപ്പിക്കുക, അല്ലെങ്കിൽ വൃത്തി അടയ്ക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക. കാട്ടേരു വിതേടി നടക്കുന്ന മാൻവീണെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. രാവും പകലും ഞാൻ കണ്ണു നീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്നവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാട്ടരു വിതേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരോർപ്പിക്കുന്നതിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദദാലാസന് ഉയർപ്പിച്ച കർത്താവെ, ആ ശബ്ദ മഹനീയമായ നീതി വിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യുമാറാകട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും ആയ കർത്താവെ, ജീവന്റെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും. ആരെങ്കിലും അമ്മച്ചിയുടെ കൈ ഒന്ന് താഴെ. ദയാപുരം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണം വളരെ മഹിമയോട് കൂടി അർപ്പിക്കണമേ. മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കെടുക്കുക. നമ്മൾ കുഴിമാടത്തിങ്കിലേക്ക് വെച്ച് കുഴിയിൽ വെച്ചതിന് ശേഷമായിരിക്കും അവസാനത്തെ പ്രാർത്ഥന. കൃഷ്ണമായ ഒപ്പം മഹീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാനോസ്ലെത്തിക്കയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മൾ നിന്ന് വേർപിരിഞ്ഞു പോയ മിശികാടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
അവിടുത്തേക്ക് നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യത്തിൽ നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇവിടെ ഇവിടെ